ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ വിചാരിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന്. അപ്പോൾ ഒപ്പാക്ക് വെക്കേഷനായി, സമ്മർ വെക്കേഷനായി, 4 ദിവസത്തെ അവധിയുണ്ട്. അങ്ങനെ നമ്മളൊരു സമ്മർ ട്രിപ്പിന് വേണ്ടി പോകാൻ തീരുമാനിച്ചു. അപ്പോൾ സമ്മർ ട്രിപ്പിന് പോകുന്നതിന് മുമ്പായിട്ട് എനിക്കൊരു സ്വിമ്മിംഗ് സൂട്ട് വാങ്ങണമെന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ സ്വിമ്മിംഗ് സൂട്ട് വാങ്ങാനായിട്ട് നാഷണൽ ജിയോഗ്രാഫിക് എന്ന് പറയുന്ന ഷോപ്പിൽ വന്നു. അപ്പോൾ ഇവിടെ ഒരുപാട് നല്ല ക്യൂട്ട് ക്യൂട്ട് ആയിട്ടുള്ള സ്വിമ്മിംഗ് സൂട്ടുകളുണ്ട്. പക്ഷേ എനിക്ക് ചേരുന്ന ഏതാണെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെ ഞാനിങ്ങനെ നോക്കി 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 നടന്നു. ഞാനിപ്പോൾ റീസെൻ്റലി കുറച്ച് തടി കൂടിയത് കാരണം എൻ്റെ ശരീരത്തിനനുസരിച്ചുള്ളത് എടുക്കണ്ടേ. അപ്പം ഭയങ്കര ചൂടായത് കാരണം ലോങ് സ്വിമ്മിംഗ് സൂട്ടാണ് നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞ് പറന്നിരിക്കും. നമ്മൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇറങ്ങിയിട്ട് വരുമ്പോഴത്തേക്ക് ഒടുക്കത്തെ ചൂടുമാണ്. അങ്ങനെ ഏകദേശം ഒരു 30 മിനിറ്റ് ഞാനിങ്ങനെ എനിക്ക് ചേരുന്ന ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കറങ്ങി തിരിഞ്ഞ് അലഞ്ഞു തിരിഞ്ഞ് നോക്കി നടന്നു. എന്നിട്ടും എനിക്ക് കിട്ടിയില്ല. എൻ്റെ മനസ്സിന് ബോധിച്ചത് എനിക്ക് കിട്ടിയില്ല. ഞാൻ ഇത്രയും നേരം നോക്കി നടന്നിട്ടും എനിക്ക് കിട്ടാത്ത കാരണം ഒപ്പ കളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഒപ്പ പറഞ്ഞ് ഒപ്പ 10 മിനിറ്റിനുള്ളിൽ എനിക്ക് ചേരുന്നത് കണ്ടുപിടിച്ച് തരാമെന്ന് പറഞ്ഞ് അങ്ങനെ ഒപ്പ തപ്പി നടക്കാൻ തുടങ്ങി. ഓ, ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ഒപ്പായും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്ന്. ഞാൻ ഓർഡർ ചെയ്തതെന്ന് പറഞ്ഞാൽ ഒരു വിയറ്റ്നാം നൂഡിൽസാണ്. ഒപ്പ കൊറിയൻ ഫുഡാണ് ഓർഡർ ചെയ്തത്. ഞാൻ ഓർഡർ ചെയ്ത വിയറ്റ്നാം ഫുഡ് ഒട്ടും കൊള്ളത്തില്ലായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കൊറിയയിൽ വന്നിട്ട് ഇത്രയും ടേസ്റ്റ് ഇല്ലാത്ത വിയറ്റ്നാം ഫുഡ് കഴിക്കുന്നത്. അങ്ങനെ ടേസ്റ്റ് ഇല്ലാത്ത ഫുഡ് ഓർഡർ ചെയ്തത് കാരണം ഞാൻ വിചാരിച്ചു എഗ് ഡ്രോപ്പ് കഴിക്കാൻ. എഗ് ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു എഗ് സാൻഡ്വിച്ച് ഷോപ്പാണ്. ഭയങ്കര ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അകത്ത് എഗ്ഗും അതേപോലെ തന്നെ അവക്കാഡോയൊക്കെ വെച്ചിട്ടുള്ളതാണ്. അടിപൊളിയാണ്. ഞാൻ മുമ്പ് എപ്പോഴും കഴിക്കുമായിരുന്നു സ്ഥിരം. അതായത് ഒരാഴ്ചയിൽ 3-4 തവണയെങ്കിലും ഞാൻ കഴിക്കുന്ന ഒരു ഫുഡായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് കഴിക്കാതെ അങ്ങ് നിർത്തി വെച്ചേക്കുവാണ്. സംഭവം എന്ന് വെച്ചാൽ ക്രീമൊക്കെ ഒരുപാട് ചേർക്കുന്ന കാരണം ഡയറ്റിങ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കഴിക്കത്തില്ലായിരുന്നു. പക്ഷേ ഇന്ന് ടേസ്റ്റില്ലാത്ത ഫുഡ് കഴിച്ചത് കാരണം എന്തായാലും ഇത് ടേസ്റ്റുള്ളത് കഴിക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എഗ് ഡ്രോപ്പ് ഓർഡർ ചെയ്തു. അപ്പോൾ നമുക്കിതാ ഇവിടെ കാണാം. ഇവിടെ ഉള്ള സാൻഡ്വിച്ചിൻ്റെ മോഡൽസാണ് ഇവരിങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. ആ മോഡൽസ് കാണുമ്പോൾ തന്നെ അറിയാം എന്ത് നല്ല ടേസ്റ്റാണെന്ന്. അതുകൊണ്ട് ഞാൻ ഓർഡർ ചെയ്ത് ഈ താഴത്തിരിക്കുന്ന ഈ അവക്കാഡോയും എഗ്ഗും വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്ത ഫുഡ് കിട്ടി. ദാ ഇത് നോക്കിയേ. അപ്പോൾ ഞാൻ ഇവിടെ ഇരുന്ന് കഴിക്കുന്നില്ല, പോകുന്ന വഴിക്ക് കാറി ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. സംഭവം എന്ന് വെച്ചാൽ നമുക്ക് വേറെ 2-3 സ്ഥലത്തൊക്കെ പോകാനുണ്ട്. അപ്പോൾ ഇത്തിരി ബിസിയാണ്. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സമയം വേസ്റ്റ് ആകുമെന്ന് വിചാരിച്ച് ഇതാണ് സംഭവം. ഞാൻ ഓർഡർ ചെയ്തത് അവക്കാഡോയും എഗ്ഗും വെച്ചിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ഒപ്പാക്ക് കൊടുക്കാതെ ഞാൻ ഒറ്റയ്ക്ക് കഴിച്ചു. അങ്ങനെ ഫുഡൊക്കെ അടിച്ച് അതിന് ശേഷം ഞാൻ കുറച്ച് പൂക്കൾ വാങ്ങാൻ വേണ്ടിയിട്ട് വന്നു. എന്താണെന്ന് അറിയത്തില്ല ഗായ്സ്, വീട്ടിലിങ്ങനെ ഈ ഫ്രഷ് പൂക്കളുണ്ടല്ലോ വയ്ക്കുന്ന സമയത്ത് എന്തോ ഒരു ഫീലിംഗ് ഡിഫറൻ്റ് ആണ്. സാധാരണ നമ്മൾ വീട് പോലെയല്ല, ഫ്രഷ് പൂക്കൾ വയ്ക്കുന്ന സമയത്ത് എന്തോ ഒരു ജീവനുള്ള എന്തോ ഒരു ഫീലിംഗ് വരുന്ന പോലെ തോന്നാറുണ്ട് വീടിന്. അപ്പോൾ ചിലർ വിചാരിക്കും അവൾ കൊറിയയിൽ പോയപ്പോഴത്തേക്ക് അവൾ ഇനിയിപ്പോൾ ഫ്രഷ് പൂക്കളെ വെക്കുകയുള്ളൂ. അങ്ങനെയല്ല, അത് എനിക്കും ആദ്യം ഈ പൈസ കൊടുത്ത് ഇങ്ങനെ പൂക്കൾ ഇങ്ങനെ വാങ്ങി വെക്കുന്നതിന് വലിയ താല്പര്യമില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഒരു 3-4 ദിവസം മാത്രമേ ഇരിക്കത്തുള്ളൂ. അത് കഴിയുമ്പോഴത്തേക്ക് ഉണങ്ങി കരിഞ്ഞു പോകും. ആ കളയുന്ന സമയത്ത് ഒരു മനസ്സിലൊരു വിഷം പോകണം, നമ്മുടെ പൈസ അല്ലേ കളയുന്നതെന്ന്. പക്ഷേ എന്തോ ചില സമയത്ത് ഇങ്ങനെ ഫ്രഷ് പൂക്കൾ വെക്കുന്നത് നല്ലൊരു ഫീലിംഗ് ആണ്. അങ്ങനെ പൂക്കളൊക്കെ വാങ്ങി ഒപ്പ പറഞ്ഞു കാറൊന്ന് ക്ലീൻ ചെയ്യാമെന്ന്. നമ്മളിപ്പോൾ എന്തായാലും സമ്മർ ട്രിപ്പ് പോകുമല്ലേ, അപ്പോൾ പോകുന്നതിന് മുമ്പായിട്ട് കാറൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് പോവാമെന്ന്. അങ്ങനെ ഓട്ടോമാറ്റിക്കലി കാറ് ക്ലീൻ ചെയ്യുന്നത് അല്ലെ, പൈസ കൊടുത്ത് ക്ലീൻ ചെയ്യുന്നതൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ നമ്മുടെ വീടിനടുത്തുള്ള സ്ഥലമാണിത്. ഇവിടെ വന്ന് നമുക്ക് കോയിനിട്ടിട്ട് നമുക്ക് തന്നെ സ്വന്തമായിട്ടിങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റും വെള്ളമെല്ലാം അടിച്ച്. അപ്പോൾ ഒപ്പം ഇതാണ് പ്രിഫർ ചെയ്യുന്നത്. മറ്റുള്ളവരെ കൊണ്ട് ക്ലീൻ ചെയ്യുന്ന
കാട്ടി നല്ലത്. നമ്മളായിട്ട് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ വൃത്തിയാക്കി ചെയ്യാമെന്ന്. അങ്ങനെ അതിനുശേഷം നമ്മളിപ്പോൾ ഇവിടെയാണ് വന്നിരിക്കുന്നത്. നോക്കിയേ, ഇത് പട്ടികളുടെ നേഴ്സറിയാണ്, ഡോഗ്സിന് ഇവിടെ നേഴ്സറി ഉണ്ട്. എന്തല്ലേ, കൊറിയയിൽ വല്ല ഡോഗായിട്ട് അങ്ങനെ ജനിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്നതിന് മുമ്പേ കുഞ്ഞിയെ ഇവിടെ കൊണ്ടാക്കിയിട്ടാണ് പോയത്. കുഞ്ഞിയെ ആരെങ്കിലും കണ്ടോ? കുഞ്ഞിയെ കണ്ടവരുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് അടിക്കി. കുഞ്ഞിതോ അവിടെ നോക്കിയേ, അവിടെ ഇവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞിങ്ങനെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സമ്മർ വീഡിയോ വരുന്നുണ്ട്, സമ്മർ ട്രിപ്പ് വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഗൈസ്. ഇന്നത്തെ ഒരു ചെറിയൊരു ദിവസം ഇങ്ങനെയൊക്കെ അങ്ങ് തീർന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ബൈ ബൈ, സീ യു.